നമസ്കാരം ഞാൻ ഈസി പാലപ്പത്തിന്റെ റെസിപ്പി ഇട്ട സമയത്ത് അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇതേപോലെ തന്നെ വറുത്ത അരിപ്പൊടി വെച്ച് ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കാൻ പറ്റുമെന്ന് അത് കണ്ടിട്ട് എല്ലാവരും മെസ്സേജ് ചെയ്യുകയും ചോദിക്കുകയും അങ്ങനെയാണ് വറുത്ത അരിപ്പൊടി കൊണ്ട് ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്ന് കാണിക്കണമെന്ന് പറഞ്ഞാൽ അതൊന്ന് കാണിക്കാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വിചാരിക്കാതിരിക്കുമ്പോൾ ഒരു ദിവസം വൈകിട്ട് ആണെങ്കിൽ ആരെങ്കിലും ഒരാൾ ഗസ്റ്റ് വരിക എന്നോർത്തോ ഒന്നോ രണ്ടോ പേര് ഗസ്റ്റ് വരിക അപ്പം നമുക്ക് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് വേണം എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷൻ കാണും സ്വാഭാവികമായിട്ടൊക്കെ അപ്പം നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് ഉഴുന്നുണ്ടെങ്കിൽ വറുത്ത അരിപ്പൊടി ഇരിപ്പുണ്ടെങ്കിൽ അരി കുതുക്കുക വേണ്ട ഒന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് പിറ്റേ ദിവസത്തേക്കിനുള്ള ദോശയ്ക്കോ ഇഡ്ഡലിക്കോ എന്തിനാണെങ്കിലും നെയ് റോസ്റ്റാണെങ്കിലും എല്ലാം ഉണ്ടാക്കാനുള്ള മാവ് നമുക്ക് റെഡിയാക്കാൻ പറ്റും അതിൻ്റെ ഒരു വീഡിയോ കാണിക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അത് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഇടുന്നത് കേട്ടോ ദോശയോ ഇഡ്ഡലിയോ ഒന്നും തിന്നില്ലാത്ത പിള്ളേരാണെങ്കിൽ പോലും അവർക്ക് ഈ ഇതിൻ്റെ അവസാന ഭാഗത്തായിട്ട് ഞാനൊരു നെയ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് ഈ ദോശയുടെ മാവ് കൊണ്ട് തന്നെ ഒരു പ്രത്യേക സൈസ് നെയ് റോസ്റ്റ് ഗീ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോക്കുകയാണെങ്കിൽ പിള്ളേർക്ക് അത് വീണ്ടും വീണ്ടും അവർ ചോദിച്ചു അമ്മ എനിക്ക് താമ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് വരും അതുപോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ് റോസ്റ്റിൻ്റെ ഇതും കൂടെ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിന് വേണ്ടുന്ന സാധനം എന്ന് പറയുകയാണെങ്കിൽ ഒരു കപ്പ് ഉഴുന്ന് നാല് കപ്പ് വറുത്ത അരിപ്പൊടി പിന്നെ ഒരു ഞുള്ള് ഈസ്റ്റ് ഒരു പിഞ്ച് രണ്ട് പേരുടെ കൂട്ടി എടുക്കുന്ന ഒരു പിഞ്ച് ഈസ്റ്റും വെള്ളം പിന്നെ ഉപ്പ് ഇത്രയാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ ഇപ്പോൾ നമ്മൾ ഒരു കപ്പ് ഉഴുന്നതിനുള്ള അളവാണ് പറയുന്നത് ഇപ്പോൾ ഒരു കപ്പ് ഉഴുന്നെടുത്ത് നല്ലപോലെ കഴുകി ഒരു മൂന്നോ നാലോ പ്രാവശ്യമെങ്കിലും കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം നമ്മളൊരു ആറ് കപ്പ് വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി വെക്കുകയാണ് അത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത് കുതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല തണുത്ത വെള്ളതായിട്ട് ഇരുന്നോളും അപ്പോൾ നമ്മൾ ആറ് മണിക്ക് വൈകുന്നേരം ആറ് മണിക്ക് നമ്മൾ കുതിരാൻ വെച്ച് കഴിഞ്ഞാൽ 9 മണിയാകുമ്പോഴേ നമ്മൾ ഉഴുന്ന് അരയ്ക്കാൻ എടുക്കുകയുള്ളൂ കേട്ടോ ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരയ്ക്കാൻ വേണ്ടി എടുക്കുകയാണ് അപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കപ്പ് ഉഴുന്നിന് 4 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ആവശ്യം അപ്പോൾ അളന്ന് വെച്ചേക്കുന്നതാണ് അമ്മ അതുകൊണ്ടാണ് അമ്മ വീണ്ടും അളക്കാഞ്ഞ് 4 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഉഴുന്നെടുത്ത ഉഴുന്ന് കുതിരാൻ വേണ്ടി വെച്ചിരുന്ന വെള്ളമില്ലേ അതൊഴിച്ച് ഒന്ന് കുഴച്ച് കൊടുക്കണം കേട്ടോ ഉഴുന്ന് കുതിർത്ത് വെച്ചിരുന്ന തണുത്ത വെള്ളം വെച്ചിട്ടാണ് നമ്മൾ അരിപ്പൊടി നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ച് കൊടുത്തിട്ട് നമ്മൾ സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ് ഇനി നമ്മൾ ഉഴുന്ന് നല്ലപോലെ അരച്ചെടുക്കണം ഇനി നമ്മൾ ഉഴുന്നെടുത്ത് നല്ലപോലെ അരച്ചെടുക്കണം അപ്പോൾ ഉഴുന്ന് കുതിർത്ത് വെച്ചിരുന്ന ബാക്കിയുള്ള വെള്ളമില്ല കുറച്ച് വെള്ളമുണ്ട് അത് നല്ല തണുത്ത വെള്ളമാണ് ആ തണുത്ത വെള്ളം തന്നെ ഒഴിച്ചിട്ടാണ് നമ്മൾ നല്ലപോലെ നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഉഴുന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിപ്പൊടിക്കകത്തോട്ട് ഉഴുന്നിൻ്റെ മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ചേർക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം ഇച്ചിരി കുറവായിരുന്നു കുഴച്ച് നോക്കിയപ്പം അപ്പോൾ നമ്മൾ തണുത്ത വെള്ളം തന്നെ ആഡ് ചെയ്യണം നമ്മൾ ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലിയുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമ്മൾ നല്ലപോലെ തണുത്ത വെള്ളം ഒഴിച്ചൊന്നും കൂടെ കുഴച്ചിട്ട് നമ്മൾ മിക്സിയിൽ ഒന്നും കൂടെ ഒന്ന് അടിച്ച് ഒരു പാത്രത്തിലോട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഈ ബാറ്ററിലോട്ട് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആഡ് ചെയ്യുകയാണ് പൊങ്ങാൻ വേണ്ടിയിട്ട് അപ്പം DCL ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈസ്റ്റിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വിരലും കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന അത്രയും അളവ് 1 പിഞ്ച് എന്ന് പറയാം അപ്പോൾ അത്രയും നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് നല്ലപോലെ നമ്മൾ സ്പൂൺ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ അമ്മ അരച്ചെടുത്തേക്കുന്ന 2 ദിവസത്തേക്കിനുള്ള മാവാണ് അപ്പോൾ അമ്മ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പകുതി മാവ് ഒരു ചെരുവത്തിനകത്തോട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് നേരെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കും അത് കഴിഞ്ഞിട്ട് ബാക്കി പകുതി ഫ്രിഡ്ജിൻ്റെ അടുത്തോട്ടാണ് അമ്മ എപ്പോഴും പൊങ്ങാൻ വേണ്ടിയിട്ടായിട്ട് എടുത്ത് വെക്കുന്നത് ഇച്ചിരി ചൂട് കിട്ടും ഫ്രിഡ്ജിൻ്റെ അടുത്തോട്ട് വെക്കുമ്പോൾ അങ്ങനെ പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു 8 മണിക്കൂർ പൊങ്ങാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ് ഇപ്പോൾ കറക്റ്റ് 8 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ദോശമാവ് അപ്പോൾ നമ്മൾ ഇനി അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ കുഴച്ച് വെച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ദോശ ചുടാൻ പോവുകയാണ് ദോശയോ അല്ലെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിയും ചുടാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയും നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വറുത്ത അരിപ്പൊടി വെച്ചിട്ട് കേട്ടോ
കുറച്ച് മധുരം വെഞ്ഞിട്ട് മുള്ളി ഇങ്ങനെ എടുത്തിടും പഞ്ചസാര കുഞ്ഞു പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി ഇത് കഴിക്കാനായിട്ട് ചെറിയ പിള്ളേർക്കെല്ലാം ദോശ ഇഷ്ടമില്ലാത്തവർ പോലും ഇത് കഴിച്ചു കഴിക്കും കേട്ടോ. തീ ഒന്ന് കുറച്ച് വെച്ചു കേട്ടോ. നല്ല സൂപ്പർ നെയ്റോസ്റ്റ്.